നമ്മൾ ഓരോരുത്തരും ഒരു ഇന്ദ്രനാണ്. നമ്മുടെയൊക്കെ മുന്നിൽ ഒരു സ്വർഗലോകമുണ്ട്. ഉർവശി തുടങ്ങിയിട്ടുള്ളവരുടെ സ്വർഗലോകമുണ്ട്. നമ്മുടെയൊക്കെ കൂടെ ഒരു ബൃഹസ്പതി ഗുരുവുമുണ്ട്. അതായത് നമ്മുടെയൊക്കെ കൂടെ ഭൗതികമായ എല്ലാ സുഖങ്ങളും അനുഭവിക്കാനുള്ള കഴിവുമുണ്ട്. നമ്മളെ ആത്മീയതയിലേക്ക് ഉയർത്താൻ നമ്മുടെ കൂടെ ആത്മീയമായ ശാസ്ത്രങ്ങളും ആചാര്യന്മാരും അമ്പലങ്ങളും എല്ലാം ഉണ്ട്. ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? എല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യൻ ഈ രണ്ടിനെയും വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അവൻ്റെ കഴിവുകളെ അവൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവന് ഭൗതിക പുരോഗതി ഉണ്ടായിരുന്നു വരും. പക്ഷേ ഏതുണ്ടായിരുന്നു വരില്ല? ആത്മീയ പുരോഗതി ഉണ്ടായിരുന്നു വരില്ല. അപ്പം ഇത് രണ്ടും അറിയാനും മനസ്സിലാക്കാനും അനുഭവിക്കാനുമുള്ള കഴിവ് നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ വലിയൊരു മഹത്വം. മനുഷ്യ മനസ്സിൻ്റെ കഴിവെന്ന് പറയുന്നത് ഭൗതികതയെക്കുറിച്ച് അറിയാം, ഭൗതികതയെക്കുറിച്ച് മനസ്സിലാക്കാം, ഭൗതികത അനുഭവിക്കാൻ സാധിക്കും. ഇത് നമുക്കുള്ള കഴിവുണ്ട്. ഇതേപോലെ നമുക്ക് ഈശ്വരനെക്കുറിച്ചറിയാം, ഈശ്വരനെക്കുറിച്ച് മനസ്സിലാക്കാം, ഈശ്വരനെ അനുഭവിക്കാനുമുള്ള കഴിവുണ്ട്. പക്ഷെ ജനറലി ആളുകൾ ഏത് മാത്രമാണ്? ഭൗതികത മാത്രമാണ് തിരിയുന്നത്. ഇന്ന് നോക്കൂ, നിങ്ങൾ ലോകത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന റിസഷൻ എന്ന് പറയുന്ന സാമ്പത്തിക മാന്ദ്യം, ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിലൊക്കെ ഉണ്ടത്, എല്ലാവരിലും ഉണ്ടത്, ലോകത്തിൽ എന്നും ഉണ്ടത്. ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്രാമത്തിൽ ധാരാളം കുരങ്ങന്മാരുണ്ടായിരുന്നു, ധാരാളം കുരങ്ങന്മാർ. അപ്പം അവിടെ ഒരു പട്ടണത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കുരങ്ങന്മാരെ എനിക്ക് പിടിച്ചു തന്നാൽ ഒരു കുരങ്ങിന് 25 രൂപ വീതം ഞാൻ തരാമെന്ന്. 25 രൂപ ഒരു കുരങ്ങിന്. പിറ്റേ ദിവസം മുതൽ ആളുകൾ മുഴുവൻ കുരങ്ങൻ്റെ പിടുത്തത്തിലായി. ഇദ്ദേഹത്തിന് പിടിച്ചു കൊടുക്കും, ഇദ്ദേഹം ആ കുരങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ആ നാട്ടിലുള്ളവർ മുഴുവൻ അവരുടെ പ്രൊഫഷൻ തന്നെ ഇന്നത്തെ IT എന്ന് പറഞ്ഞതുപോലെ കുരങ്ങൻ്റെ പിടുത്തത്തിലായി. അതൊരു കുരങ്ങൻ്റെ പിടുത്തം തന്നെയാണത്. അങ്ങനെ കുരങ്ങന്മാർ കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ ഇദ്ദേഹം വീണ്ടും ഇവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, കുരങ്ങന്മാരെ കിട്ടാനില്ല, ഒക്കെ പോയി കഴിഞ്ഞു, നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, ഞാൻ എമൗണ്ട് കൂട്ടാൻ പോകുന്നു. ഇനി നിങ്ങൾ എനിക്ക് കുരങ്ങനെ തന്നാൽ നിങ്ങൾക്ക് 40 രൂപ തരാം. 25-ൽ നിന്ന് 40 വീണ്ടും അവർ കുരങ്ങനെ പിടിച്ചു, കൊടുക്കാൻ തുടങ്ങി. കൊടുത്ത് 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 ഉള്ള കുരങ്ങന്മാർ കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ദേ ഇനി നിങ്ങൾ എനിക്ക് കുരങ്ങനെ തന്നാൽ 50 രൂപ തരാം. ആളുകൾ ആ ഗ്രാമം വിട്ട് വേറെ ഗ്രാമത്തിലേക്ക് കുരങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് 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 ഇദ്ദേഹം വീണ്ടും ഡിക്ലെയർ ചെയ്തു, ഇനി നിങ്ങൾ എനിക്ക് കുരങ്ങനെ തന്നാൽ നിങ്ങൾക്ക് ഞാൻ 60 രൂപ തരാം. ഇല്ല, കുരങ്ങനെ കിട്ടാനില്ല. ആളുകൾ അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചു തുടങ്ങി. അവസാനം അദ്ദേഹം ഡിക്ലെയർ ചെയ്തു, ഇനി നിങ്ങൾ എനിക്ക് കുരങ്ങനെ തന്നാൽ നിങ്ങൾക്ക് 200 രൂപ ഞാൻ തരാം. എവിടെയും കുരങ്ങനെ കിട്ടാനില്ല. അപ്പോഴാണ് ആരോ പറഞ്ഞത്, പട്ടണത്തിൽ കുരങ്ങനെ വിൽക്കാൻ തുടങ്ങിയിട്ടത്ര എന്ന്. അവിടെ ചെന്നു ഒരു നാട്ടുകാരെല്ലാം പട്ടണത്തിൽ, ഒരു കുരങ്ങിന് എത്ര രൂപയാണ്? അധികമൊന്നുമില്ല, 100 രൂപ. ഇവർ കണക്ക് കൂട്ടി, ഇവിടെ വിറ്റ് കഴിഞ്ഞാൽ 200 രൂപയാണ് കിട്ടാൻ പോകുന്നത്. അവരെല്ലാം ആ കുരങ്ങിനെ വാങ്ങിക്കാൻ തുടങ്ങി. ആരാ കുരങ്ങിനെ വിറ്റതെന്നറിയോ? ആരാ വിറ്റത്? ഈ പോയ പാർട്ടിയാ. ഇതൊന്നും ആരും ചെയ്യരുതേ ബിസിനസ്. ഇദ്ദേഹം ഇവരെടുത്ത് നിന്ന് 25 രൂപയ്ക്കും 40 രൂപയ്ക്കും വാങ്ങിച്ച കുരങ്ങൻ 100 രൂപയ്ക്ക് കൊടുത്തു. എല്ലാവരും കുരങ്ങൻ വാങ്ങിച്ചു എന്ന് കണ്ടപ്പം ഇവർ ചോദിക്കാൻ തുടങ്ങി, എന്നാ വാങ്ങിക്കാൻ വരിക, വാങ്ങിക്കാൻ വരികയാണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഇത്തിരി മാന്യമുള്ള സമയമാണ്, കയ്യിൽ വെച്ചോളൂ, ഞാൻ ഒന്നിച്ച് കളക്ട് ചെയ്തോളാം. അങ്ങനെ എല്ലാവരും വാങ്ങിച്ചു എന്ന് ഉറപ്പ് വരുത്തിയപ്പം ഒരു മുങ്ങല് മുങ്ങി. അവരുടെ കയ്യിൽ ആരുണ്ട്? കുരങ്ങനുണ്ട്. കാത്തിരിക്കുകയാണ്, പാർട്ടി വരുന്നു പറഞ്ഞിട്ട്. ഇതല്ലേ വാസ്തവത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? മനുഷ്യനെ പിഡ്ഢികളാക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. പക്ഷേ ഇതിനോടുള്ള സമീപനം നമുക്ക് മാറ്റാം. മനുഷ്യൻ ഇതിൻ്റെ പിന്നാലെ ഓടുമ്പോൾ, ഇത് തന്നെ സത്യമെന്ന് കരുതി ഓടുമ്പോൾ,
ഒരു വീഴ്ച വീണാൽ അന്ന് തിരിച്ചറിയണം ഇതെന്നെ വീഴ്ത്തും എന്നുള്ളത്. ഇനി എന്ത് വേണം? ഇതിൽ നിന്നും മനസ്സിനെ ഉയർത്തേണ്ടത്. ഒരു അടിയൊക്കെ ആർക്കും സംഭവിക്കും ഇല്ലേ, ഒരു വീഴ്ചയൊക്കെ ആർക്കും സംഭവിക്കും. ഇനി നമ്മുടെ മനസ്സിനെ ഉയർത്തണം. അതിനെന്താ മാർഗം? മനസ്സ് തളരണമോ തളരണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ഈ ഭൗതിക സമ്പത്തല്ല. മനസ്സ് തളരണോ തളരണ്ടയോ നിശ്ചയിക്കുന്നത് എൻ്റെ ആത്മീയമായ ചിന്തകളാണ്. അതെന്താ ആത്മീയമായ ചിന്തകൾ? എനിക്ക് പലതും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ മനസ്സ് തളരും. എന്നാൽ അപ്പോഴും എൻ്റെ കൂടെ ഭഗവാനുണ്ട് എന്നൊരു ചിന്ത വന്നാൽ മനസ്സ് ഉയർന്നു എന്ന് പറയാം. ഏത് പ്രശ്നങ്ങളിലും ഏത് വീഴ്ചകളിലും ഏത് തളർച്ചകളിലും ഒരു സീസോ പോലെ ഒരു ഭാഗം തളരുന്ന സമയത്ത് മറുഭാഗം നമ്മുടെ മനസ്സ് ഉയർന്നു വരണമെങ്കിൽ നമ്മുടെ ചിന്തകളിൽ അത് പ്രബലമായിരിക്കണം. ലൗകിക ലോകത്തിൻ്റെ ചിന്തകൾ നമ്മളിൽ പ്രബലമാണ്, എന്നാൽ ആത്മീയ കാര്യങ്ങൾ നമ്മളിൽ ദുർബലങ്ങളാണ്. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തകളായിട്ട് ദൈവീകമായ കാര്യങ്ങൾ വെച്ചിട്ടില്ല. നിങ്ങൾ ഭൂരിപക്ഷം പേര് അമ്പലങ്ങളിൽ പോകുന്നുണ്ടാവാം, അവിടെ ഇരുന്ന് എന്തെങ്കിലും നാമം ജപിക്കുന്നുണ്ടാവാം, പ്രാർത്ഥിക്കുന്നുണ്ടാവാം, എന്നാലും ഇതുറപ്പിക്കാത്തോടത്തോളം കാലം ഇത് ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട്, ആ ഭഗവാനാകുന്ന സത്യത്തെ നമ്മൾ ശരിക്കും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഭഗവാൻ താത്വികമായി മനസ്സിലാക്കൂ, തത്വത തത്വത എന്നുള്ള വാക്ക് ആവർത്തിക്കുന്നത്. ഗീതയിലെ 10-ാം അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൽ പറയും, ഏതാം വിഭൂതിം യോഗം ച മമയോ വേത്തി തത്വതാം സോവികമ്പേന യോഗേന യുഞ്ചതോ നാത്ര സംശയാം ഏതാം വിഭൂതിം യോഗം ച. വിഭൂതി എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ബുദ്ധിപരമായി അറിയണം എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഉർവശിയും വേണം നമ്മുടെ കൂടെ, ബൃഹസ്പതിയും നമ്മുടെ കൂടെ വേണം. ഉർവശി നമ്മുടെ കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ സമ്പത്ത് സമൃദ്ധി നമ്മുടെ കൂടെ വേണം. അതേസമയം നമ്മുടെ കൂടെ ആരും വേണം? ബൃഹസ്പതിയാകുന്ന ആത്മീയ സമ്പത്തും വേണം. എപ്പോൾ ഇന്ദ്രൻ ഉർവശിക്ക് വേണ്ടി ബൃഹസ്പതിയെ വിട്ടുവോ അന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം ദുരിതമായി തീർന്നു. ജീവിതം ദുരന്തത്തിലായി ശേഷം അമ്പലങ്ങളിലൊക്കെ ഓടിയിട്ടോ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് ഓടിയിട്ടോ ചരട് കെട്ടിയിട്ടോ കാര്യമില്ല. അപ്പം നേരത്തെ തന്നെ മനസ്സിലാക്കണം, ഉർവശിയുടെ കൂടെ ജീവിക്കുമ്പോഴും ഈ ഭൗതിക സമ്പദ് സമൃദ്ധിയുടെ കൂടെ ജീവിക്കുമ്പോഴും എൻ്റെ കൂടെ ബൃഹസ്പതിയെ ഞാൻ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഏതാം വിഭൂതിം യോഗം ച. വിഭൂതിയും വേണം യോഗവും വേണം. വിഭൂതി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്നും വിസ്തൃതമായിരിക്കുന്ന ഈ ഭൗതികമായ സാമ്രാജ്യം എന്നർത്ഥം. അപ്പം നിങ്ങൾക്ക് ഭൗതികമായ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകളും വേണം, അതേപോലെ തന്നെ യോഗവും വേണം. അങ്ങനെ ആരാണോ എന്നെ താത്വികമായി മനസ്സിലാക്കിക്കൊണ്ട്, താത്വികമായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഏതാം വിഭൂതിം യോഗം ച മമയോ വേത്തി തത്വത, എന്നെ എങ്ങനെ അറിയണം? താത്വികമായി അറിയണം എന്ന്. എന്താ താത്വികമായി അറിയുക എന്ന് പറഞ്ഞാൽ? ഈ ശബ്ദം ശരിക്കും പഠിക്കണേ. തത്വം എന്നുള്ള വാക്ക്, തത്വം എന്നുള്ള വാക്ക് എങ്ങനെയാ വന്നതെന്ന്? തത് പ്ലസ് ത്വം, അതാണ് തത്വം. തത് പ്ലസ് ത്വം ഇസ് ഈക്വൽ ടു തത്വം. തത്, തത് എന്ന് പറഞ്ഞാൽ ഇതിനെയെല്ലാം നിലനിർത്തുന്നത് ത്വം ആരാണ്? നിന്നിൽ തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ശക്തി നിന്നിൽ തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ആരാണ്? പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എൻ്റെയും നിങ്ങളുടെയും മനസ്സാണ്. മനസ്സില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. എല്ലാവിധ ട്രാൻസാക്ഷനും എല്ലാവിധ കണക്കുകളും കൂട്ടലുകളും ബിസിനസ്സും കാര്യങ്ങളും ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? കമ്പ്യൂട്ടറുകൾ സ്വയം ബിസിനസ് ചെയ്യാറുണ്ടോ? കടയിലെ സാധനങ്ങൾ പരസ്പരം ബിസിനസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സകല ട്രാൻസാക്ഷനും ഏത് തലത്തിലാണ് നടക്കുന്നത്? എല്ലാം മനസ്സിൻ്റെ തലത്തിലാണ്. ആണോ അല്ലയോ? നിങ്ങൾക്ക് വ്യക്തമാവുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിക്കും നിങ്ങൾ. മനസ്സിൽ ചിന്തകളില്ലെങ്കിൽ, മനസ്സ് ചിന്തിക്കുന്നില്ലെങ്കിൽ, മനസ്സിനെ കണക്ക് കൂട്ടാനും കിഴിക്കാനും കൊടുക്കാനും വാങ്ങാനും ഇങ്ങനെയൊന്നുള്ള സംസ്കാരമില്ലെങ്കിൽ ഈ ലോക വ്യവഹാരം ഇല്ല. പറ്റുമോ? ഞാനൊരു സാധനം മേടിക്കുന്നു, അതിൻ്റെ കാശ് കൊടുക്കുന്നു, അതിന് കണക്ക് കൂട്ടണു, അവയുള്ള കണക്ക് കൂട്ടണു, എനിക്ക് കണക്ക് കൊടുത്തതിന് ബാക്കി ഇത്ര കിട്ടണമെന്ന് ഞാൻ ചിന്തിക്കണു. ഇതൊക്കെ സംഭവിക്കുന്നത് എവിടെയാണ്?
മനസ്സിലാണ്. ഈവൻ കമ്പ്യൂട്ടർ പോലും വർക്ക് ചെയ്യണമെങ്കിൽ ഏത് കാണണം, ഏത് വർക്ക് ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെ ട്രാൻസാക്ഷൻ ചെയ്യണം, താനെ പണം അങ്ങോട്ട് എൻ്റർ ചെയ്യുന്നില്ല. ഞാൻ എൻ്റർ ചെയ്ത് വെക്കുന്നേ വേണം. അതിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ആര് ചിന്തിക്കണം? മനസ്സ് ചിന്തിക്കണം. ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ മകളാണ്, ഇതെൻ്റെ അച്ഛനാണ്, അമ്മയാണ്, ഇവരോട് ഇടപഴകണമെങ്കിൽ എനിക്ക് വേർതിരിച്ചറിയാനും അവരോട് പെരുമാറാനുമുള്ളൊരു സംസ്കാരം വേണം. അതൊക്കെ എവിടെയുള്ളത്? മനസ്സിലാവുള്ളത്. ഈ ലോകം നിലനിൽക്കുന്നത് മനുഷ്യ മനസ്സിലാണ്, എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സിലാണ്. മനസ്സില്ല ലോകമില്ല. അതുകൊണ്ട് ലോകത്തിനുള്ള വ്യാഖ്യാനം എന്താ അറിയോ? ലോക്യതേ അനേന ഇതി. സംസ്കൃതത്തിൽ ഓരോ വാക്കിൻ്റെ അർത്ഥം വളരെ സൂക്ഷ്മമാണ്. ലോക്യതേ അനേന ഇതി തത് ലോക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? That which you can experience, that is world. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത വേൾഡ് അല്ല. അപ്പൊ സൂര്യൻ ഉണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ എനിക്ക് സൂര്യനെ അനുഭവിക്കാൻ സാധിക്കണം. കണ്ണുകൊണ്ടാണ് കാണുന്നതെങ്കിലും എനിക്ക് സൂര്യനാണ്, അത് സൂര്യൻ്റെ പ്രകാശം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു എന്നൊക്കെ മനസ്സുകൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നത്, ആണോ അല്ലയോ? അപ്പൊ എല്ലാ അനുഭവങ്ങളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് മനസ്സുകൊണ്ടാണെങ്കിൽ നമുക്ക് ലൗകികമായതും അനുഭവിക്കാൻ സാധിക്കും, ആത്മീയമായതും. അപ്പൊ ആത്മീയമായത് എവിടെയാണ് ഇരിക്കുന്നത്? ആ തത്വം എവിടെ ഇരിക്കുന്നു? ത്വം എവിടെയാണ്? നിന്നിലാണ്. അപ്പൊ നമ്മുടെ മനസ്സ് ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ അതിനും പ്രേരണ കൊടുക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. അതേ മനസ്സിന് അതിൻ്റെ പിന്നിലിരിക്കുന്ന സത്യത്തെ കണ്ടുപിടിക്കാനും പ്രേരണ കൊടുക്കുന്നത് ആര് തന്നെയാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യതന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ പറയും, ഇതൊക്കെ എൻ്റെ കാരുണ്യം കൊണ്ടും എൻ്റെ അനുഗ്രഹം കൊണ്ടുമാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ആര് താത്വികമായി മനസ്സിലാക്കുന്നു, മാം വേത്തി തത്വത ആരറിയുന്നു, അവർക്ക് യുഞ്ചതേ ന അത്ര സംശയ, അവരുടെ മനസ്സിനെ എന്നിലേക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കും. അപ്പൊ എല്ലാ മാന്യത്തിനും എന്താ പരിഹാരം? ഇരുന്ന് ദുഃഖിക്കലാണോ? ഇരുന്ന് കരയലാണോ? അമ്പലത്തിൽ ചെന്ന് ധാര കഴിക്കലാണോ? പാൽപായസം കഴിക്കലാണോ? എന്നെ സംബന്ധിച്ച് അതല്ല പരിഹാരം. പിന്നെ എന്താ പരിഹാരം? ഈ മാന്യവും പോവും. എത്ര കാലം പ്രശ്നങ്ങളുണ്ട്? നമ്മളുള്ളോടത്തോളം കാലം പ്രശ്നങ്ങളുണ്ട്. ഈ ലോകത്തിന്റെ സകല പ്രശ്നങ്ങളും തീരണമെങ്കിൽ എന്നാ തീര? എന്നാ തീര? നമ്മളുള്ളോടത്തോളം കാലം എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. നമ്മൾ വിചാരിക്കും ലോകമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ലോകമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒരു വീട്ടില് ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ചെറിയൊരു പ്രശ്നം. എന്താ പ്രശ്നം വെച്ചാല് ഭാര്യയ്ക്ക് ചെവിട് കേൾക്കില്ല എന്നുള്ളൊരു സംശയം. എന്ത് പറഞ്ഞാലും ഭാര്യ ഒരു ഒരു മൈൻഡില്ലാത്തതുപോലെ. അങ്ങനെ അദ്ദേഹം ക്രമേണ ക്രമേണ സഹിച്ച് സഹിച്ച് ഒരു ദിവസം ഗതി കിട്ടും, ശരിയാവില്ല, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. ഭാര്യയോടെങ്ങാനെ നിനക്ക് ചെവി കേൾക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പം ജഗടത്തൊന്ന് കിട്ടും. അപ്പം ഭാര്യയോട് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല അദ്ദേഹത്തിന്. പക്ഷെ ഭാര്യ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സ്ത്രീയായിരുന്നു. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു? ഫാമിലി ഡോക്ടർക്ക് വിളിച്ചു. നോക്കൂ, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഡോക്ടറെ, ഇവൾക്ക് ചെവി കേൾക്കില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഭാര്യയ്ക്ക് ചെവി കേൾക്കില്ല എന്ന്? എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ട് വരൂ. അപ്പം എങ്ങനെയാണ് ഡോക്ടറെ പരീക്ഷിക്കേണ്ടത്? അപ്പം അവള് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഒരു 40 ഫീറ്റ് ദൂരെ നിന്ന് അവൾ വിളിച്ചു നോക്കുക, എന്തെങ്കിലും സംസാരിച്ചു നോക്കുക. നോർമലി വലിയ ശബ്ദത്തിലൊന്നും വേണ്ട. അവൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്ക് പൊട്ടത്തിയല്ല, അവൾക്ക് കേൾക്കാൻ പറ്റും. ഇനി അവൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, റെസ്പോൺസ് ഒന്നും വരുന്നില്ലെങ്കിൽ ഒരു 30 ഫീറ്റ്, പിന്നൊരു 20 ഫീറ്റ്, പിന്നൊരു 10 ഫീറ്റ്, പിന്നെ തൊട്ടടുത്ത് ചെന്നിട്ട് ചോദിച്ചു നോക്ക്. അപ്പം അറിയാൻ പറ്റും അവൾക്ക് ചെവി കേൾക്കില്ല എന്നുള്ളത്. അദ്ദേഹം അന്ന് തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരമാണ് ഡോക്ടറൊക്കെ വിളിച്ചത്. രാത്രിയായപ്പം ഭാര്യ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 40 ഫീറ്റ് അദ്ദേഹം വളർന്നു ചെന്നു. ഭാര്യ ഇങ്ങനെ ഒറ്റക്കണ്ണോട് കാണുന്നുണ്ട്, എന്താ അയാളുടെ പണിന്നൊക്കെ. 40 ഫീറ്റ് ദൂരെ ചെന്നപ്പോൾ ഇദ്ദേഹം വിളിച്ചു, രാധേ ഇന്ന് എന്താ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന്. ഒരു മറുപടിയും കിട്ടണില്ല. ഭാര്യ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ എന്തോ കാണിക്കുന്നത് കണ്ടു, പക്ഷെ ഇദ്ദേഹത്തിനൊന്നും കേൾക്കാൻ പറ്റിയില്ല. 30 ഫീറ്റ് പോയി അളന്നിട്ടൊക്കെ പോണത്. അപ്പോഴും ഭാര്യ നോക്കി, 30 ഫീറ്റ് ചെന്നിട്ടും ഉറക്ക വിളിച്ചു, രാധേ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? ഒരു രക്ഷയില്ല. 20 ഫീറ്റ് ചെന്നു, രാധേ. 10 ഫീറ്റ് അപ്പോഴും തന്നെ ഇന്നെന്താ ഉണ്ടാക്കുന്നത്? രാധേ.
അത് കഴിഞ്ഞ് ഭാര്യയുടെ തൊട്ട പുറകിൽ ചെന്ന് ചോദിച്ചു, രാധ എന്താ ഉണ്ടാക്കുന്നത് എന്ന്. ഉടനെ രാധ പറയാം, അഞ്ച് വട്ടമായി ഞാൻ പറയുന്നു, ഇനിയും എന്നെ കലി പിടിപ്പിച്ചാൽ എൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറും, ഒരു പരിധിയില്ല എല്ലാറ്റിനും. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ നമുക്ക് വേഗം സാധിക്കുന്നുണ്ട്. നമ്മുടെ വിചാരം അവരുടെ പ്രശ്നം കൊണ്ടാണെന്ന്, ലോകത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല നമ്മൾ ബുദ്ധിമുട്ടുന്നത്. നമ്മൾ ലോകത്തിനനുസരിച്ച് ജീവിതം കൊണ്ടു നടക്കാൻ നമ്മൾ പരിശീലിക്കുന്നില്ല, നമ്മുടെ മനസ്സിനെ ഉയർത്താൻ ശ്രമിക്കുന്നില്ല, നമ്മൾ വേഗം മനസ്സിനെ തളർത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഭാഗവതം നമ്മളോട് പറയുന്നു, മനസ്സിനെ തളർത്തുന്നതിന് പകരം ഉയർത്തൂ. ഈ ഇന്ദ്രന്റെ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. എപ്പോ ഇന്ദ്രന്റെ ബോധ്യം വന്നോ, തന്നെ തൻ്റെ ഗുരു കൈവിട്ടു എന്ന് കണ്ടപ്പോ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ തൻ്റെ നേരെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ദ്രന് മനസ്സിലായത്, ഗുരുവിൻ്റെ സഹായമില്ലാതെ ഇനി പുറത്തു കിടക്കാൻ സാധ്യല്ല. ഗുരുവിനെ വരിച്ചു, ഒരു ഗുരുവിനെ തട്ടി, ഇനിയോ വീണ്ടും വേറൊരുത്തം വരുന്നു, വൃത്രാസുരൻ. ആ വൃത്രാസുരനോട് യുദ്ധം ചെയ്യാൻ കൽപ്പില്ല, ശക്തിയില്ല. വീണ്ടും ഭഗവാന്റെ അടുത്ത് എന്ന് യാചിച്ചു, കിട്ടി വജ്രായുധം. ഇനി വജ്രായുധവും കൊണ്ട് ഇന്ദ്രനും വജ്രായുധമില്ലാത്ത വൃത്രനും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. വളരെ രസകരമായൊരു ഭാഗമാണ് ആറാമത്തെ സ്കന്ധത്തിലെ പത്താമത്തെ അധ്യായം. പത്ത് അതുപോലെ തന്നെ പതിനൊന്ന് തുടങ്ങിയിട്ടുള്ള അധ്യായങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ള അധ്യായങ്ങളാണ്. പന്ത്രണ്ട് തുടങ്ങിയിട്ടുള്ള അധ്യായങ്ങൾ. നേരത്തെ നമ്മൾ കഥ പറഞ്ഞു, ഇന്ദ്രൻ ഭഗവാന്റെ അടുത്ത് ചെല്ലുന്നതും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വിവേകികളായിട്ടുള്ള ആളുകൾ എന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്നിൽ നിന്ന് അന്യമായിട്ടുള്ള കാര്യങ്ങളല്ല അവർ പ്രാർത്ഥിക്കുന്നത്, അവരാഗ്രഹിക്കുന്നത് എന്നെ തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നാം ഭഗവാനിലേക്ക് മനസ്സുയർത്തുകയാണെങ്കിൽ, തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ, വേണ്ട സമയത്ത് വേണ്ടത് നമുക്ക് തോന്നും എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഡിസ്റ്റേബിൾഡ് ആവും. എന്താ ഡിസ്റ്റർബൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അതാവില്ല നിശ്ചയിച്ചിട്ടുള്ളത്. ആ നിശ്ചയിച്ചത് എന്താ നമുക്കറിയില്ല. അപ്പം അതിനൊരു വഴി തെളിഞ്ഞു കിട്ടണം. ഇതാണ് അങ്ങോട്ട് പോകാനുള്ള വഴി, ഇതാണ് ഇങ്ങനെ കടന്നു പോകാനുള്ള വഴി എന്ന് നമുക്ക് സ്വയം തോന്നണമെങ്കിൽ നമ്മുടെ മനസ്സ് അത്രയും ഭഗവാനിലേക്ക് സമർപ്പിച്ചിരിക്കണം. വളരെ ശ്രദ്ധിക്കുകയേ, എല്ലാ അറിവുകളും വരുന്നത് ശാന്ത മനസ്സിലൂടെയാണ്. ശാന്ത മനസ്സിലൂടെയാണ് സകല പ്രശ്നങ്ങൾക്കും അറിവ് കിട്ടുന്നത്. ഏത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ശാന്തതയിലൂടെ വരുള്ളൂ. ഈ ശാസ്ത്രജ്ഞന്മാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരുടെ മനസ്സ് അത്രയും ശാന്തതയിലേക്ക് വരുമ്പോഴാണ് അവർക്കൊരു പ്രശ്നത്തിനുള്ള പരിഹാരം തെളിഞ്ഞു കിട്ടുന്നത്. ബ്രേക്ക് ത്രൂ എന്ന് പറയും അവരുടെ ഭാഷയിൽ. ഒരു സ്ഫോടനം പോലെ അവരുടെ ഉള്ളിൽ പ്രകാശിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് തോന്നുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും രാത്രിയിൽ തപ്പിയിട്ടുണ്ടാവും, എന്തെങ്കിലും മറന്നുപോയ സാധനങ്ങൾ, രാത്രി തിരഞ്ഞ് കിട്ടാത്ത സാധനം, അല്ലെങ്കിൽ പകലൊക്കെ തിരഞ്ഞിട്ട് കിട്ടാത്ത സാധനം, പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് മനസ്സിൽ ഓർമ്മയിൽ വരാറുണ്ട്, ഓ ഞാൻ ഇവിടെയാണല്ലോ അത് വെച്ചിരിക്കുന്നത് എന്ന് തോന്നാറുണ്ടോ നിങ്ങൾക്ക്? അതെങ്ങനെ വന്നു അത്? കാരണം മനസ്സ് ശാന്തമായപ്പോൾ എവിടെയാണ് എന്താണ് വെച്ചതെന്നുള്ളത് ഓർമ്മയിൽ വന്നു പറയാം. ഇപ്പം ഏത് വഴിയും നമുക്ക് തെളിഞ്ഞു കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമാവണം. മനസ്സ് ശാന്തമാവണമെങ്കിൽ മനസ്സിനെ സമർപ്പിക്കണം. ആർക്ക് സമർപ്പിക്കണം? ഭഗവാന്. അപ്പം നമ്മുടെ മനസ്സ് സ്വയം നമ്മൾ പറഞ്ഞ് പരിശീലിക്കണം, ഭഗവാനുണ്ടല്ലോ, അദ്ദേഹം എനിക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അതുകൊണ്ട് മനസ്സിനെ കുറച്ച് നേരം ശാന്തമാക്കി നാമം ജപിപ്പിച്ചുകൊണ്ട് ശാന്തമാക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും ഇതാണ് വഴി, ഇതാണ് ഇതിനുള്ള പരിഹാരം എന്ന്. അത് നമ്മൾ അഭ്യസിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. അതിന് പകരം നമ്മൾ എനിക്ക് ഇങ്ങനെയാണ് പ്രതീക്ഷ, അതങ്ങനെ തന്നെ സംഭവിക്കണം എന്നൊക്കെ മനസ്സിലങ്ങോട്ട് തെറ്റായി ധരിതുമുണ്ടല്ലോ. നമ്മൾ വാസ്തവത്തിൽ വഴി കണ്ടെത്തില്ല ചെയ്യുന്നത്, നാം ആഗ്രഹിക്കുന്ന വഴി നടത്തിത്തരണമെന്ന് ദൈവത്തിനോട് കമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ആളുകൾ വഴിപാടുകളൊക്കെ ഇട്ട് പോകുന്നത്. അമ്പലങ്ങളിൽ ഈ പരീക്ഷാ സമയമായി ഇനി തേങ്ങ മുട്ടിക്കലുണ്ട്. തേങ്ങ മുട്ടിക്കലും തേങ്ങ തൂക്കിയിടലും ഈ പരീക്ഷയും തേങ്ങയായിട്ട് എന്താ ബന്ധം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ തേങ്ങ മുട്ടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പരീക്ഷ പാസാക്കി തരും എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ കുട്ടികളെ. അങ്ങനെയൊന്നും നിങ്ങൾ വളർത്തരുത്, അങ്ങനെയല്ല വളർത്തേണ്ടത്. ഏത് പ്രശ്നം വന്നാലും ഏത് പരീക്ഷയ്ക്ക് ഏത് ചോദ്യം വന്നാലും എനിക്കത് എൻ്റെ ബുദ്ധിയിൽ തോന്നാനുള്ള ഒരു വിവേകം, ഭഗവാനെ അതിനെനിക്ക് ശക്തി തരണേ. അങ്ങനെ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലല്ലോ ഏത് പ്രശ്നത്തിനും
വഴി തെളിഞ്ഞു കിട്ടും നമുക്ക് ഏത് പ്രയാസത്തിനും. അപ്രകാരം ഇന്ദ്രനിത ഭഗവാന്റെ അടുത്ത് ചെന്നു, അദ്ദേഹത്തിന് വഴി തെളിഞ്ഞു കിട്ടി. ഏത് വഴി? ദദീജി എന്ന് പറയുന്ന മഹർഷിയുടെ നട്ടെല്ല് കൊണ്ട് വജ്രായുധത്തെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നമായിരിക്കുന്ന വൃത്രാസുരനെ നേരിടാൻ സാധിക്കുമെന്ന്. ഇനി ഇതാ യുദ്ധത്തിന് വരണം. ഇപ്രകാരം ഭഗവാൻ പോയതിന് ശേഷം ഇന്ദ്രമേവം സമാദിശ്യ ഭഗവാൻ വിശ്വഭാവന പശ്യതാം അനിമേഷാണം തത്രൈവാന്തർദദേഹരി. ഇപ്രകാരം ഇന്ദ്രന് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഭഗവാൻ അന്തർധാനം ചെയ്തു. തഥാഭിയാജിതോ ദേവൈ ഋഷിഭി അധർവണോ മഹൻ അധർവണോ മഹൻ മോദമാനവാചേതം പ്രഹസന്നിവ ഭാരത. പിന്നീട് നദീജി മഹർഷിയുടെ ആശ്രമത്തിൽ പോകുന്നതും ആശ്രമത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നട്ടെല്ല് വാങ്ങിച്ചുകൊണ്ട് പിന്നീട് ആ വജ്രായുധത്തെ നിർമ്മിച്ചുകൊണ്ട് അവിടെ നിന്ന് ഐരാവത പുറത്തു കയറിക്കൊണ്ട് വൃത്രോ ദേവഗണൈ സർവേ ഗജേന്ദ്രോ പദ്യശോഭദാം സ്തൂയമാന മുനിഗണൈ ത്രൈലോക്യം ഹർഷയന്നിവ വൃത്തമഭ്യദ്രവശേത്തും അസുരാനീകയൂതബൈ പര്യസ്തമോജസാരാജൻ ക്രുദ്ധോരുദ്ധ ഇവാന്തകം. ഇപ്രകാരം ഒരു വശത്ത് അസുരന്മാരുടെ പട നയിച്ചുകൊണ്ട് വൃത്രാസുരനും വേറൊരു ഭാഗത്ത് ദേവന്മാരെ നയിച്ചുകൊണ്ട് ഇന്ദ്രൻ.